നമസ്കാരം, ഞാൻ സുബേഷ് മാർക്കോപോളോ. നന്ദികേട് രാഷ്ട്രീയക്കാരുടെ കൂടപ്പിറപ്പാണ്. കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എന്ന ചൊല്ല് ഏറ്റവും അന്വർത്ഥമാക്കുന്നത് രാഷ്ട്രീയക്കാരും സിനിമാക്കാരുമാണ്. 2016 സഖാവ് VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തി പ്രചാരണം നടത്തി ജയിച്ചു വന്നപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത് തന്നെ ഒരു ഉദാഹരണമാണ്. ഒടുവിൽ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊരു കമ്മീഷൻ ഉണ്ടാക്കി VSനെ അതിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കോൺഗ്രസിലെ കാര്യവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇത്രയും ആമുഖമായി പറഞ്ഞതാ, കേരളത്തിൽ പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് അടിത്തറയിട്ട് ഉയർത്തിക്കെട്ടിപ്പൊക്കിയ ഒരു മഹാനായ കോൺഗ്രസുകാരനെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ കോൺഗ്രസുകാർ തന്നെ വിസ്മരിച്ചതിനെക്കുറിച്ച് പറയാനാണ്. പുതിയ തലമുറയിലെ കോൺഗ്രസുകാർക്കറിയില്ലെങ്കിലും പഴയ തലമുറയിലുള്ളവർക്ക് AA റഹീം എന്ന മനുഷ്യനെ അറിയാതിരിക്കില്ല. CM സ്റ്റീഫൻ, R ശങ്കർ, AA റഹീം എന്നിങ്ങനെ മൂന്ന് പേരാണ് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളർത്തിയത്. ത്രിമൂർത്തികൾ എന്നായിരുന്നു ഇവർ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ഇനി അബൂബക്കർ അബ്ദുൾ റഹീം എന്ന AA റഹീമിനെ കുറിച്ച് പറയാം. 1920 February 7 പഴയ തിരുവിതാംകൂർ സംസ്ഥാനത്തെ ചിറയൻകീഴ് വില്ലേജിൽ അബൂബക്കർ കുഞ്ഞിൻ്റെ മകനായി ജനിച്ചു AA റഹീം. കൊല്ലം ഗവൺമെൻറ് ഇംഗ്ലീഷ് സ്കൂളിലും ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്ക്മാൻസ് കോളേജിലും മദ്രാസ് മുഹമ്മദൻസ് കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമായി അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1954 മുതൽ 56 വരെ തിരുക്കൊച്ചി മന്ത്രിസഭയിൽ കൃഷി, ആരോഗ്യം, വ്യവസായം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് AA റഹീമായിരുന്നു. കേരളത്തിലെ 1, 2 നിയമസഭകളിൽ കൊല്ലം നിയോജകമണ്ഡലത്തിൽ നിന്നും 4, 5 നിയമസഭകളിൽ കുണ്ടറ നിയോജകമണ്ഡലത്തിൽ നിന്നുമാണ് അദ്ദേഹം ജയിച്ചത്. ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലത്തെ 7 ലോക്സഭയിൽ പ്രതിനിധീകരിച്ച അദ്ദേഹം 1980 January 18 മുതൽ 1984 December 31 വരെ ലോക്സഭാംഗമായിരുന്നു. 1979 മുതൽ 1981 വരെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ചെയർമാൻ, 1972 മുതൽ 73 വരെ എസ്റ്റിമേറ്റ് കമ്മിറ്റി ചെയർമാൻ എന്നീ ചുമതലകൾ AA റഹീം വഹിച്ചിട്ടുണ്ട്. നിയമസഭയിൽ കോൺഗ്രസ് ഉപനേതാവ്, AICC അംഗം, കൊച്ചിൻ സർവകലാശാല സെനറ്റ് അംഗം, കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡ് അംഗം, KPCC വൈസ് പ്രസിഡന്റ്, TKM കോളേജ് ഡയറക്ടർ ബോർഡ് ചെയർമാൻ, പ്രഭാതം ദിനപത്രത്തിൻ്റെ മുഖ്യ എഡിറ്റർ എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിരുന്നു. കൂടാതെ കൊല്ലം ജില്ലയിലെ കല്ലും താഴത്ത് സ്ഥിതി ചെയ്യുന്ന ഫാത്തിമ കോളേജ് ഓഫ് ഫാർമസിയുടെ സ്ഥാപകനുമാണ്. 1982 മുതൽ 84 വരെ കേന്ദ്രമന്ത്രിസഭയിലെ വിദേശകാര്യ മന്ത്രിയായി പ്രവർത്തിച്ച AA റഹീം 1989 July 27 മുതൽ 1990 May 8 വരെ മേഘാലയ ഗവർണറുമായിരുന്നു. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് ജനങ്ങളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ സമുന്നതനായ കോൺഗ്രസ് നേതാവായിരുന്നു AA റഹീം. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായിരുന്ന അദ്ദേഹം ആരോഗ്യമേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നതാണ്. ആരോഗ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് കൊല്ലം ജില്ലാ ആശുപത്രിയെ AA റഹീം സ്മാരക ജില്ലാ ആശുപത്രി എന്ന് നാമകരണം ചെയ്തത് VM സുധീരൻ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ്. VM സുധീരൻ മാത്രമാണ് AA റഹീമിൻ്റെ 28 ചരമവാർഷികം അനുസ്മരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. മറ്റൊരാളും എന്തിന്, കൊല്ലത്തെ കോൺഗ്രസ് നേതൃത്വം പോലും AA റഹീമിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിന് അർഹമായ രീതിയിൽ അനുസ്മരിച്ചില്ല എന്നത് ഖേദകരം തന്നെയാണ്. വൈകിയാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ ആദർശധീരനായ ആ കോൺഗ്രസുകാരന് DNA ന്യൂസിൻ്റെ പ്രണാമം.